വാട്സ്ആപ്പ് ഗേസ് ബോക്സ് വരുന്നത് നാസിമാണ്. 25,000 രൂപയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കാനുള്ള ബഡ്ജറ്റ് എങ്കിൽ 25,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ മികച്ച ക്യാമറ പെർഫോമൻസ് ഉള്ള മൊബൈൽ ഫോൺ, ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള മൊബൈൽ ഫോൺ, ഓൾറൗണ്ടർ ആയിട്ടുള്ള മൊബൈൽ ഫോൺ, ബ്രാൻഡഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ, ഈ ഒരു 4 കാറ്റഗറിയിൽ പെടുന്ന 6 മൊബൈലിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ഏത് മൊബൈലാണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. 25,000 രൂപയ്ക്ക് നല്ലൊരു മികച്ച പെർഫോമൻസ് ഉള്ള ഗെയിമിംഗ് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇൻഫിനിക്സിന്റെ ഭാഗത്തു നിന്നും പോക്കോയുടെ ഭാഗത്തു നിന്നും ഓരോ മൊബൈൽ ഫോൺ വിധം വരുന്നുണ്ട്. ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്നും ഇൻഫിനിക്സ് GT20 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത്. ഗെയിമിംഗിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആയിട്ടാണ് ഇത്തവണ ഇൻഫിനിക്സ് GT20 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 8200 Ultimate എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടി എക്സ്ട്രാ ഒരു ചിപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 108 MP OIS സപ്പോർട്ട് ഉള്ള ഒരു ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 32 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 120Hz റിഫ്രഷ് ഉള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ സ്പെസിഫൈ ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് GT20 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഓൾറൗണ്ടർ ആയിട്ടും അതേപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയും പോക്കോയുടെ X6 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. പോക്കോ X6 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിലും വരുന്നത്. ഡിമെൻസിറ്റി 8300 Ultra എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് 8300 Ultra എന്ന് പറയുന്നത്. ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 64 MP OIS സപ്പോർട്ട് ഉള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആണ് പോക്കോ X6 വരുന്നത്. 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 67W ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ട് ഉണ്ട്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു ഓൾറൗണ്ടർ മൊബൈൽ ഫോൺ ആണെങ്കിൽ മോട്ടോയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ്, ഗെയിമിങ് ഓൾറൗണ്ടർ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. മോട്ടോ Edge 50 Fusion എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത്. മോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്ത് സർവീസ് സെന്റർ ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കുക. പല ആളുകളും കമന്റ് ബോക്സിലും അതേപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് മോട്ടോ പ്രിഫർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ സർവീസിന് ഇഷ്യൂസ് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ സർവീസ് സെന്റർ നിങ്ങൾ നോക്കിയതിന് ശേഷം ഒരു ഓൾറൗണ്ടർ മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 25,000 രൂപയ്ക്ക് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് മോട്ടോ Edge 50 Fusion എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഡീറ്റെയിൽ വെച്ച് നോക്കി കഴിയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7S Gen 2 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ഗെയിമിംഗ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ജസ്റ്റ് കയറി നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മോട്ടോ നമുക്ക് തരുന്നുണ്ട്. 144Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 5000mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 68W ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കപ്പാസിറ്റിയും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 3 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടോ Edge 50 Fusion എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. ഓൾറൗണ്ടർ ആയിട്ട് ഒരു മൊബൈൽ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് മോട്ടോ Edge 50 Fusion എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഒരു ബ്രാൻഡഡ് മൊബൈൽ ഫോണാണ്. 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ നോക്കുന്നതെങ്കിൽ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും OnePlus ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട്. സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും സാംസങ് F54 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് വരുന്നത്. ക്യാമറ 108 MP OIS സപ്പോർട്ട് വരുന്ന ഒരു ക്യാമറയാണ് വരുന്നത്. നല്ല ഡീസെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇമേജസ് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് ഈ F54 എന്ന് പറയുന്ന മൊബൈൽ ഫോണിലൂടെ കിട്ടുന്നുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. ഒട്ടും തന്നെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. എക്സിനോസ് എല്ലാവരും പറയുന്നത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹാങ് ആവും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് നാൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് അപ്ഡേഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓൾറെഡി പഴക്കം ചെന്ന് കഴിയുമ്പോൾ ഏതൊരു മൊബൈൽ ഫോൺ ആണെങ്കിലും അത്യാവശ്യം ഹാങ് നമ്മുടെ ആ ഒരു മൊബൈലിൽ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് ഹാങ് വരുന്നെന്ന് പറഞ്ഞ എക്സിനോസ് എന്ന് പറയുന്ന ചിപ്സെറ്റിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സിനോസ് എന്ന് പറയുന്ന ചിപ്സെറ്റ് കാണുമ്പോൾ ആരും അങ്ങോട്ട് അടുത്തേക്ക് അങ്ങ് പോകാത്തത്. പക്ഷേങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് എക്സിനോസ് 1380 എന്ന് പറയുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6000mAh ബാറ്ററി കപ്പാസിറ്റിയാണ് F54 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ സാംസങ് നൽകുന്നത്. 4 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് സാംസങ് നൽകുന്നുണ്ട്. OnePlus ഭാഗത്ത് നിന്നും OnePlus Nord CE 4 വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 5500mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 100W ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 50MP മെയിൻ ക്യാമറ വരുന്നുണ്ട്. 120Hz AMOLED ഡിസ്പ്ലേയും
വൺ പ്ലസ് നോട് സിഇ ഫോർ എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. വൺ പ്ലസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫാൻസിന് ഈ ഒരു മൊബൈൽ ഫോൺ നല്ലൊരു ട്രീറ്റ് തന്നെയായിരിക്കും. 25,000 രൂപയിൽ താഴെ ഒരു വെറൈറ്റി ലുക്കുള്ള മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ Nothing Phone 2A എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും നമുക്ക് ഈ ഒരു Nothing Phone 2A എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എങ്കിലും ഡീസെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പെർഫോമൻസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ Nothing 2A എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് ആണ് ഇരിക്കുന്നത്. Dimensity 7200 Pro എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് Nothing 2A ഇരിക്കുന്നത്. 6.7 ഇഞ്ചിന്റെ 120Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 5000mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 45W ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. മറ്റുള്ള മൊബൈൽ ഫോണിലൊക്കെ 60 അതിനു മുകളിലുമാണ് ഫാസ്റ്റ് ചാർജിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് Nothing 2A 45W ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുള്ളൂ. അപ്പൊ കുറച്ച് വെറൈറ്റി ആയുള്ള മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ Nothing Phone 2A എന്ന് പറയുന്ന മൊബൈൽ ഫോൺ 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. റെഡ്മി റിയൽമി ഫാൻസുകാർക്കും മൊബൈൽ ഫോൺസ് ഒരുപാട് 25,000 രൂപയ്ക്ക് താഴെ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നതിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് സ്പെസിഫിക്കേഷനോട് കൂടിയുള്ള മൊബൈൽ ഫോൺ ആണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു 6 മൊബൈൽ ഫോണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത്. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അപ്പം എങ്ങനെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ കാണുന്നവർ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.